മോളെ കല്യാണമൊക്കെ ഒന്ന് കഴിക്കണ്ടേ? സംഭവതാ ചെക്കൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, മോളൊന്ന് കണ്ടു നോക്ക്. അപ്പൊ മോളെ ഏ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട, എനിക്ക് അറേഞ്ച് മാരേജിനോടൊന്നും താല്പര്യമില്ല. ഞാൻ കഴിക്കുകയാണെങ്കിൽ ലവ് മാരേജ് കഴിക്കുള്ളൂ, അല്ല അറേഞ്ച് മാരേജ് ഒന്നും ഞാൻ കഴിക്കില്ല. അഥവാ നീ അറേഞ്ച് മാരേജ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയാൾക്കൊരു ചായ പോലും ഇട്ട് കൊടുക്കില്ല, ഒന്നും കൂടെ പോയി ഇരിക്കു പോലും ഇല്ല. അയ്യേ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അറേഞ്ച് മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പെമ്പിള്ളേരൊക്കെ ഭയങ്കര ഡയലോഗ് അടിയൊക്കെ അടിക്കും. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അറേഞ്ച് മാരേജ് കേട്ടോ, അപ്പം ആലോചിക്കണം. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റത്തെ ദിവസം, അതുവരെ കല്യാണത്തിൻ്റെ തലേന്ന് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. ലൈക്ക് ഞാൻ കൂടെ പോയി ഇരിക്കുക പോലും ഇല്ല, ഞാൻ ഒരു ഗ്ലാസ് ചായ പോലും ഞാൻ ഇട്ട് കൊടുക്കില്ല. ലൈക്ക് അയ്യേ, എന്നെ കൊണ്ടൊന്നും ആലോചിക്കാൻ പോലും പയ്യ, അറേഞ്ച് മാരേജ് എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചില പെമ്പിള്ളേരൊക്കെ ഉണ്ട്. ചില പെമ്പിള്ളേർ എല്ലാവർക്കും കൊള്ളുകയാണെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചില ആൾക്കാർക്ക് അത് കൊള്ളുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ തെറ്റല്ല, നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് കല്യാണം കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം കറക്റ്റായിട്ട് ഒരു വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, കുറേ ഫോട്ടോ സർവറ ഒരു ഫോട്ടോസ് സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക് റൊമാൻറ്റിക് സ്റ്റാറ്റസ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെ മറുവാർത്ത പേസാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് കുറേ ഫോട്ടോസൊക്കെ കിടന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും കിടന്ന് പറക്കുമായിരിക്കും. ഫൈനലി ഐ ഗോട്ട് മൈ സോൾ പാർട്ണർ, ഫൈനലി ഐ ഗോട്ട് മൈ ബാബുവേട്ടൻ, ഫൈനലി ഐ ഗോട്ട് മൈ കുട്ടപ്പൻ, ഫൈനലി ഐ ഗോട്ട് മൈ ബേബി, ഫൈനലി ഐ ഗോട്ട് മൈ ലുട്ടാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പെമ്പിള്ളേർ കയറി ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും. അപ്പം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും, ഈ അറേഞ്ച് മാരേജിനെ കുറിച്ച് ചിന്തിക്കാത്ത പെൺകുട്ടികളുണ്ട്. അതായത് ഒരു ഗ്ലാസ് ചായ പോലും അറേഞ്ച് മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന് ഇട്ട് കൊടുക്കില്ല എന്ന് പറയുന്ന പെൺപിള്ളേർ ഈ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റത്തെ ദിവസം തന്നെ എങ്ങനെയാണ് ഈ വാട്സാപ്പിൽ ഈ സ്റ്റാറ്റസുകളും മറുവാർത്തി പേസാതെ മുൻപേ വാ എന്നെ അൻപേ വാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എങ്ങനെയാണ് വാട്സാപ്പിൽ സ്റ്റാറ്റസും ഫേസ്ബുക്കിലും ഫോട്ടോസൊക്കെ ഇടാൻ പറ്റുന്നത്? അതെങ്ങനെയാണ്, നാട്ടുകാരനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രഹസനം ആണോ എന്ന് എൻ്റെ എളിമയായ ഒരു സംശയം ഞാൻ ചോദിച്ചുകൊള്ളുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ജസ്റ്റ് ഒരു സംശയം മാത്രമാണ് കേട്ടോ, സംഭവം ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ പ്ലീസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് 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 ആൻഡ് അടുത്തിരിക്കണം മണിയായിട്ടും കൂടി അടിച്ചു വിട്, എന്നിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഇടാം ഐ എം ഹാപ്പി വിത്ത് മൈ മണി എന്ന് പറഞ്ഞിട്ട്. എന്ത് പറയണു, ഇപ്പോൾ സ്റ്റാറ്റസ് ആണല്ലോ, ഇപ്പോൾ എന്താ പറയുക, സ്റ്റാറ്റസ് മുഖ്യ ബിജിലേ ലഭിക്കലേ.